രാജ്യത്തിന്റെ അതിർത്തിയിൽ നിലവിലുള്ള സ്ഥിതിഗതികളിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇന്ത്യൻ സൈന്യം ശക്തമായി ചെറുക്കുമെന്ന് സൈനിക മേധാവി ജനറൽ എം.എം. നരവനെ. സമാധാനത്തിനുള്ള ഇന്ത്യയുടെ ആഗ്രഹം സ്വന്തം കരുത്തിൽ നിന്നാണെന്നും മറ്റു വിധത്തിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. उत्तरी सीमाओं पर चीन के साथ चल रहे घटनाक्रम से आप परिचित हैं. स्थिति को नियंत्रण में रखने के लिए दोनों देशों के बीच सीनियर मिलिट्री कमांडर्स की हाल में ही 14वीं दौर की वार्ता संपन्न हुई है. अलग अलग स्तर पर संयुक्त प्रयासों से कई इलाकों से डिसएंगेजमेंट हो चुका है. ये अपने आप में एक सकारात्मक कदम है. म्यूचुअल और इक्वल सिक्योरिटी के सिद्धांत पर मौजूदा स्थिति का हाल निकालने के लिए हमारे प्रयास जारी रहेंगे. देश की रक्षा में बर्फीली चोटियों पर तैनात हमारे सैनिकों का मनोबल आसमान छू रहा है. हमारा धैर्य हमारे आत्मविश्वास का प्रतीक है, लेकिन कोई भी इसकी परीक्षा लेने की गलती ना करे. हमारा मैसेज क्लियर है. भारतीय सेना सीमाओं पर एक तरफा यथास्थिति को बदलने की किसी भी कोशिश को सफल नहीं होने देगी. नियंत्रण रेखा पर स्थिति बीते साल की तुलना में बेहतर है. पिछले वर्ष फरवरी में हुई डीजीएमओस के बीच अंडरस्टैंडिंग के बाद सीज फायर वायलेशंस पर काफी हद तक रोक लगी गई, लेकिन पाकिस्तान आतंकवादियों को पना देने की अपने आदत से लाचार है. सीमा पार प्रशिक्षण शिविरों में तकरीबन 300 से 400 आतंकवादी घुसपैठ करने के अवसर की तलाश में बैठे हैं. पिछले एक साल में सेना ने नियंत्रण रेखा और काउंटर टेररिस्ट ऑपरेशंस में 194 आतंकवादियों को मार गिराया. അതിർത്തിയിൽ ചൈനയുമായുണ്ടായ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് ആർമി ദിനത്തലേന്ന് ജനറൽ എം.എം. നരവനെയുടെ മുന്നറിയിപ്പ്. അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും വ്യവസ്ഥാപിതമായ മാനദണ്ഡങ്ങൾ പാലിച്ച് തുല്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ പരിഹരിക്കണം. അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായ നീക്കങ്ങൾ ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതികരിക്കും. അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ തടയാനുള്ള ജാഗ്രത അതിർത്തിയിൽ പുലർത്തുന്നുണ്ട്. തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ആക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ കഴിവും സന്നദ്ധതയും ഇതിനകം പ്രകടമാക്കിയിട്ടുള്ളതാണെന്നും നരവനെ പറഞ്ഞു. 2020 മെയ് 5 പാങ്കോങ് തടാകക്കരയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായ ശേഷം പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും 14 വട്ടം സൈനിക ചർച്ചകൾ നടത്തിയിരുന്നു. നിലവിൽ ഇന്ത്യ ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ 60,000-ത്തോളം സൈനികരാണ് ഇരുഭാഗത്തുമുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.